വിഡി സജഷൻ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഒരു വളരെ ഉന്നതമായ പദവിയാണ്. ഷാഡോ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെയാണ് നമ്മളെ ലോക്സഭയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഒക്കെ തന്നെ അറിയപ്പെടുന്നത്. അത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാൾ ചില പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കണം. ഇവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള ഈ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്? സി പി എമ്മിൻ്റെ സമന്നതായ ഒരു നേതാവിനെ കിടുകാക്ഷി അമ്മ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം. അത് പി കെ ശ്രീമതി ടീച്ചറിൻ്റെ ലക്ഷ്യമിട്ടാണ് അത് പറയുന്നത്. എ കെ സെൻ്ററിന് നേരെ ആക്രമണം നടക്കുമ്പോൾ ശ്രീമതി ടീച്ചർ അന്ന് എ കെ സെൻ്ററിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ പുറത്തിറങ്ങി വന്ന് അന്ന് ചാനലോട് സംസാരിച്ച് നമ്മൾ കണ്ടതാണ്. ഞാൻ വലിയ ശബ്ദം കേട്ടു എന്നൊക്കെ അവരെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറയുന്ന ഒരാളിനെ കിടുങ്ങാക്ഷി അമ്മ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ശ്രീമതി ടീച്ചർ നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്, വളരെ മുതിർന്ന സി പി എം നേതാവാണ്, ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് മാത്രമല്ല ഒരു സ്ത്രീകളെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സജീശൻ തയ്യാറാകരുത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സങ്കല്പം. എപ്പോഴും നമ്മൾ മറ്റു പല നേതാക്കന്മാരെ നോക്കുക, കോൺഗ്രസിൻ്റെ തന്നെ എത്രയോ നേതാക്കന്മാർ, വി കെ ആനനെ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒക്കെ തന്നെ അവരാരും ഇത്തരത്തിലുള്ള പേരൊന്നും പറഞ്ഞ് കളിയാക്കുകയില്ല. അതുപോലെ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ചിറ്റപ്പൻ അവിടെ ഇരുന്ന് കണ്ടു എന്നൊക്കെയാണ് ഈ ചിറ്റപ്പൻ എന്ന ആരെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് അദ്ദേഹം വളരെ സഭ്യമായ ഭാഷയിൽ പാർലമെൻ്ററിയായ രീതിയിൽ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോകണം. അതല്ലാതെ ഈ കിടുകാക്ഷമ്മയെന്നും ചിറ്റപ്പനെന്നൊക്കെ വിളിക്കുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലയ്ക്ക് ചേർന്നതിന് അദ്ദേഹം ആണെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവോ ഒരു പ്രാദേശിക കെ എസ് യു നേതാവോ ഒക്കെ ആണെങ്കിൽ ഈ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കാം. ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ് വീട് സെഷൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഏതോ പരിപാടി പങ്കെടുക്കുകയായിരുന്നു. പക്ഷേ എന്നാൽ ഇത് സ്വന്തം അണികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് ഇത്ര മോശമായ ഭാഷയിൽ, അത് സ്ത്രീകൾ ഉൾപ്പെടുന്നവരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് നമ്മൾ നേതാക്കന്മാരൊക്കെ തന്നെ പൊതു ഇത്തരം പരാമർശങ്ങൾ നടത്താറില്ല. അത് ആരെങ്കിലും നടത്തിയാൽ പോലും അത് അവരവരുടെ പാർട്ടികൾ തന്നെ അക്കാര്യത്തിൽ കർശന നിർദ്ദേശം കൊടുത്തത് പിൻവലിക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പി സി ജോർജിൻ്റെ രീതിയിലാണ് ഇപ്പോൾ വി ഡി സജീശൻ സംസാരിക്കുന്നത് എന്നുള്ളത് അത്യന്തം ദയനീയമായൊരു കാര്യമാണ്. സി പി ഐയുടെ പ്രമുഖ നേതാവായ ആനി രാജ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വി ഡി സജീശൻ ആ പ്രസ്താവന പിൻവലിക്കണമെന്നും ഇത്തരം വാക്കുകൾ ഒരിക്കലും ഒരു മുതിർന്ന നേതാവിന് പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ല എന്നും ആനി രാജ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ്സിൽ സ്ത്രീകൾക്ക് യാതൊരു വിലയും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നിരവധിയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടതാണ്. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്ന വനിത അവർ ഒരു ബാലവർണ്ണം വിളിച്ചിട്ട് ഇന്ദിരാ ഭവൻ്റെ മുന്നിൽ വന്ന് തലമുടി മുണ്ഡനം ചെയ്ത് കളഞ്ഞിട്ട് പോയ കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. അവരന്ന് പറഞ്ഞു ഇതാണ് കോൺഗ്രസിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന്. ഈയിടെ നടന്ന രാജ്ഭവൻ മാർച്ചിൽ സംസ്ഥാനത്തെ പ്രമുഖയായ വനിതാ നേതാവ് ആ പ്രകടനത്തിൻ്റെ മുൻനിരയിലെത്താൻ ശ്രമിക്കുമ്പോൾ പുരുഷ നേതാക്കൾ ചേർന്ന് അവരെ തള്ളി മാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ എത്ര കേസുകൾ ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പല വനിതാ നേതാക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സ്ത്രീ വിരുദ്ധ നിലപാടുകളാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പക്ഷേ ഇത് ഭൂഷണമാണോ എന്ന് വി ഡി സജീശൻ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാടെടുക്കണം. ഒരു വനിതയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷ എന്നുള്ള കാര്യമെങ്കിലും മിനിമം വി ഡി സജീശനും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഓർക്കണമായിരുന്നു.